മതി കേട്ടോ. ഐ ഹാവ് ടു ടേക്ക് ഹർ ഇൻസൈഡ്. പ്ലീസ് പ്ലീസ് പ്ലീസ്, കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. പ്ലീസ് ഐ ഹാവ് ടു ടേക്ക് ഹർ ഇൻസൈഡ്. പ്ലീസ് ലിറ്റിൽ ലിറ്റർ പ്ലീസ്. അവ്നി കം. സോ വി ഫൈനലി മീറ്റ്. ഹായ്, ഐ'm നീന ഹേമന്ത്. ഹായ്, ഐ'm അവ്നി. ഓഫ് കോഴ്സ് അവ്നി, ഒരു കാര്യം അറിയോ അവ്നി? നിന്റെ കണ്ണുകൾ വളരെ മനോഹരമാണ്. ഞാൻ ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നാറുണ്ട്. എന്ത് ബന്ധം? അതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, എനിക്ക് നിന്നെ കാണണമെന്നും നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നും തോന്നാറുണ്ട്. എന്ത് കാര്യങ്ങൾ? ഏറ്റവും ആദ്യം നിന്നോട് നന്ദി പറയണം. എന്റെ ജീവൻ നീ രക്ഷിച്ചില്ലേ. അന്ന് ഗുണ്ടകളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? എത്ര കാലമായി നിന്നെ അന്വേഷിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിലും പോയി. ആൻഡ് യു നോ വാട്ട്, നിന്റെ സീക്രട്ട് പ്ലേസിലും ഒരിക്കൽ ഞാൻ പോയിരുന്നു. എന്റെ നമ്പറും അവിടെ എഴുതി വെച്ചു. എന്തിന്? അത് പിന്നെ ഫോൺ നമ്പർ കണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി. തമ്മിൽ കാണുമ്പോ എനിക്ക് നിന്നോട് നന്ദി പറയാം. മൈ ലിറ്റിൽ ഏഞ്ചൽ അവ്നി, നീ എന്റെ ജീവൻ രക്ഷിച്ചു. താങ്ക് യു സോ മച്ച്. ഇതാണ് എന്റെ മമ്മി. ഓഫ് കോഴ്സ്. ഹായ്. നിങ്ങൾ വളരെ ലക്കി ആയ അമ്മയാ. അവനെ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അത് ശരിയാ. നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമല്ല, നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. ആണോ? പക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് അറിയില്ല. യു ലുക്ക് വെരി ഫാമിലിയർ. അല്ല, പേരെന്താന്ന് പറഞ്ഞില്ല. ആയിഷ. ആയിഷ, ഓ മൈ ഗാഡ്, നിങ്ങളാണോ ആ ആക്ട്രസ് ആയിഷ? നോ വണ്ടർ. അപ്പൊ നിങ്ങൾ ഇനി നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നിയത് വെറുതെ അല്ല. എനിക്കറിയാം നിങ്ങളെ. ആക്ച്വലി നിങ്ങൾക്ക് തരാനായി എൻ്റെ കയ്യിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന വായി അവ്നി, ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണോ? ആ, അലി പിന്നെ റിയ, ഇവരും അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹായ് അലി. ഹലോ. ഹായ് റിയ. ഹലോ. ആൻഡ് താങ്ക് യു സോ മച്ച്. അന്ന് നിങ്ങളും അവ്നിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നെ രക്ഷിക്കാൻ വേണ്ടി. താങ്ക് യു. യു ആർ വെൽക്കം. ഫുട്ബോൾ എന്തിനാ ഇപ്പൊ വെൽക്കം പറഞ്ഞത്? ആൻഡ് വേണ്ടോ അവധി പെടണോ എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. റിയ, വെരി സ്മാർട്ട്. താങ്ക് യു. ഓ അലി, വെരി ഹാൻസം. താങ്ക് യു. ആ ശരി, ഞാൻ പറയാം. ആ മോളെ പെട്ടെന്ന് അവിടെ മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞോ? ഓക്കെ അങ്കിൾ, ഇവരെ അകത്തേക്ക് കൊണ്ടുപോവോ? ആ ശരി. പിന്നെ ഫ്രണ്ട് സീറ്റ് തന്നെ ഇരുത്തും കേട്ടോ. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയിക്കോളൂ. ആൻഡ് ഫീൽ കംഫർട്ടബിൾ. ഓക്കെ. ഓക്കെ കേസ്. വരൂ മോളെ. പോയിക്കോ. ഐ'ൽ സീ യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫ്രണ്ട്സ് ആൻഡ് ഡിയർ ചിൽഡ്രൻ, നമസ്കാരം ആൻഡ് വോം വെൽക്കം. എല്ലാ വർഷത്തെയും പോലെ നവംബർ 14-ന്, അതായത് ചിൽഡ്രൻസ് ഡേ അന്ന്, ശകുന്തള ട്രസ്റ്റ് കുറച്ച് ധീരരായ കുട്ടികളെ ഫെലിസിറ്റേറ്റ് ചെയ്യാറുണ്ട്. ആ കുട്ടികൾ അവരുടെ കഴിവും ടാലൻസും പിന്നെ ധൈര്യവും കൊണ്ട് കുറച്ച് ധീരമായ പ്രവൃത്തികൾ ചെയ്ത്
മറ്റുള്ള കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ നൽകാറുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ കുഞ്ഞു മാലാഖമാർക്ക് അവാർഡ് നൽകുന്നത് ആരും തന്നെ ഈ കുരുന്നുകളെ മറക്കാതിരിക്കാനാണ്. ഇന്ന് ഇവിടെയുള്ള നമ്മുടെ ഈ കുഞ്ഞു മാലാഖമാർ ഇന്നത്തെ ഹീറോസ് മാത്രമല്ല, ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഹീറോസായി മാറും. നമ്മുടെ ഈ ലിറ്റിൽ ഏഞ്ചൽസിന് അവാർഡ് സമ്മാനിക്കുന്നതിനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ മിസ്റ്റർ ചന്ദ്രശേഖറാണ്. Sir, thank you so much for gracing this occasion. So I kindly request you to come to the stage and give our little angels their awards. So thank you, sir. Sir, appo namukku innathe ee award ceremony thodangiyalo. ഞാൻ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നുള്ള രാഹുൽ സൂരജിനെയാണ്. രാഹുൽ തന്റെ വീടിനടുത്ത് വെച്ച് സ്വന്തം സുഹൃത്തിനെ പാമ്പുകടി ഏൽക്കുന്നതിൽ നിന്ന് രക്ഷിച്ചു. രാഹുൽ, കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് കം. ഇനി ഞങ്ങൾ ഇന്നത്തെ അവസാനത്തെ അവാർഡിലേക്ക് കടക്കുകയാണ്. മനഃപൂർവ്വമാണ് ഞാനിത് അവസാനം വെച്ചത്. സാധാരണ എല്ലാ അവാർഡുകളും ഒരുപോലെയാണ്, പക്ഷേ ഇന്നിവിടെ ഈ അവാർഡ് നേടാൻ പോകുന്ന കുട്ടി എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുട്ടിയാണ്. എനിക്ക് ആ കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, പക്ഷെ അവനി, നിന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേ ഇഷ്ടമായി നിന്നേൻ പുണ്യമേ. അവനി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന കാര്യം സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. വളരെ ബ്രേവാണ് എൻ്റെ അവനി. ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്താണ് അവൾ എന്നെ രക്ഷിച്ചത്. അവനി, താങ്ക് യു സോ മച്ച്. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ അവനി. All the best, all the best. നീ നിന്റെ ഫുൾ നെയിം പറഞ്ഞില്ലല്ലോ. അവനി, മോളുടെ പപ്പ അദ്ദേഹത്തിന്റെ പേരെന്താ? അവനി, നീ നിന്റെ ഫുൾ നെയിം പറഞ്ഞില്ലല്ലോ. എന്റെ പേര് അവനി ആയിഷ എന്നാണ്. അവനി മോളെ,
അനീഷ എന്നുള്ളത് മോളുടെ അമ്മയുടെ പേരല്ലേ? മോളെ, മോളുടെ സർനെയിം എന്താ? അതല്ലേ എപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി അല്ലേ? ഐഷ തന്നെയാണ് എന്റെ സർനെയിം. പിന്നെ എന്റെ മമ്മി തന്നെ എന്റെ ഐഡന്റിറ്റി. അഗ്നി, മോളുടെ പപ്പ, അദ്ദേഹത്തിന്റെ പേരെന്താ? എനിക്ക് പപ്പയില്ല. ഞങ്ങളുടെ കൂടെ അല്ലേ താമസിക്കുന്നേന്നാ. പപ്പ എന്റെ മമ്മിയെ വിവാഹം ചെയ്തിട്ടില്ല. അതുകൊണ്ടെന്താ അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഞാൻ ബ്രേവ് അല്ലാന്നുണ്ടോ? ഞാൻ ഈ മെഡൽ തിരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഫാമിലി കംപ്ലീറ്റ് ആവുന്നതിന്, നോർമൽ ആവുന്നതിന് പരസ്പരമുള്ള സ്നേഹം അത്യാവശ്യമാണ്. ആ സ്നേഹം എന്റെയും എന്റെ മമ്മിയുടെയും പക്കലുണ്ട്. പപ്പ കൂടെ ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാ. പക്ഷെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടും വീട്ടിൽ സന്തോഷമില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ പിന്നെ പപ്പ കൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെഡൽ തിരിച്ചെടുക്കാം. പക്ഷെ ഞാൻ അവനി ഐഷയാണ്. ഇനി എന്നും അവനി ഐഷ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് എന്റെ പേര്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്ക് എന്റെ മമ്മിയോട് താങ്ക് യു പറയണം. താങ്ക് യു മമ്മി, എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്നെ ഇതിനൊക്കെ അർഹയാക്കിയതിന്. അതുകൊണ്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. താങ്ക് യു. I love you, mommy. ഇതെല്ലാം തെറ്റായിരുന്നു മോളെ. ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ മോളുണ്ടല്ലോ. വളരെ 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 സ്പെഷ്യലാ. ഗോഡ് ബ്ലെസ് യു ഓൾവേസ്. നോക്ക്, എല്ലാവരും നിനക്ക് വേണ്ടിയാ ക്ലാപ്പ് ചെയ്യുന്നത്.
ആയിഷ മാഡം ഈ അവസരത്തെ എങ്ങനെ കാണുന്നു? എല്ലാവർക്കും അറിയാം ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നു എന്ന്. പക്ഷെ ഇന്ന് എന്റെ മോള് എനിക്കൊരു പുതിയ ജന്മം തന്നിരിക്ക, ഒരു പുതിയ ഐഡന്റിറ്റി തന്നിരിക്ക. ഐ എം പ്രൗഡ് ഓഫ് നിങ്ങൾക്കറിയോ ഇതെന്താണെന്ന്? ഇത് കല്ലല്ലേ? ഇതൊരു സാധാരണ കല്ലല്ല. ഈ കല്ല് വെച്ച ഞങ്ങൾ അന്ന് ഫൈറ്റ് തുടങ്ങിയത്. ഫസ്റ്റ് അറ്റാക്ക് ഞാനാണ് ചെയ്തത്. അതായത് ഈ അലി അഹമ്മദ് എന്ന ഈ ഞാൻ. അങ്ങനെ ജനലുകളെല്ലാം പൊട്ടിയോടൻ എല്ലാം ശരിയായി. നിങ്ങൾക്കറിയോ ഒരുപക്ഷെ ഈ കല്ലില്ലായിരുന്നെങ്കിൽ ഈ അലി അഹമ്മദ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടാവുമായിരുന്നില്ല. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഫോട്ടോ എടുക്ക്. വിഖ്യാതനായ അലി തന്റെ സ്പെഷ്യൽ കല്ലിനോടൊപ്പം ഇനി എടുക്ക്. എടുത്തോ? ശരി ശരി, കല്ലിനെ നോക്ക്, കല്ലിനെ നോക്ക്. ശരി, ഇങ്ങനെ മതിയോ? ആയിഷ, ഇതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. ശേഷ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നെങ്കിലും കറക്റ്റ് സമയത്ത് വന്നിട്ടായിരുന്നോ? എല്ലാം മിസ് ചെയ്തില്ലേ നീ? ആര് പറഞ്ഞു മിസ് ചെയ്തു? കറക്റ്റ് സമയത്ത് തന്നെയാ വന്നത്. അവന് സ്വയം നാമകരണം നടത്തുമ്പോ ഞാനും ഉണ്ടായിരുന്നു. നാമകരണോ? ശരിയാ നീ പറഞ്ഞത്, നാമകരണം തന്നെയാ അവൾ ചെയ്തത്. ഇറ്റ്സ് സോ സ്ട്രേഞ്ച് അല്ലേ ആശിഷ്? ഏതച്ഛനാ ഇങ്ങനെ തോന്നുക? ഇത്ര നല്ലൊരു അമ്മയും മോളെയും ഉപേക്ഷിച്ച് പോവാൻ. എന്റെ മുന്നിൽ എങ്ങാനും അയാൾ വന്നാലുണ്ടല്ലോ ആശിഷ്, ഞാൻ അയാളെ അയാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. എന്നാ എന്റെ കഴുത്ത് ഞെരിച്ചോ? എന്താ ആരെങ്കിലും കണ്ടാ തോന്നും നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന്? ഹൗ സില്ലി, ഐ ജസ്റ്റ് ഗുഡ് കാരിഡ് അവേ. സംസാരിച്ചെന്ന് പറയാമെന്ന കാര്യം മറന്നുപോയി. നിന്നെ കൊണ്ട് എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യ കാര്യം? വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. വാ. എന്ത് സർപ്രൈസ്? വന്നേ, ചോദ്യങ്ങൾ ചോദിക്കുന്ന പിന്നീട്. ജസ്റ്റ് കം, കം. നീന കം. ആയിഷ, ഇതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത് ഐഷയാ, നിന്റെ ഫസ്റ്റ് റൊമാൻറ്റിക് ഫിലിമിലെ ഹീറോയിൻ. ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ കാണുമ്പോ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഐഷ ഇത് ഐഷ ഇബ്രാഹിം, റൈറ്റ്? റൈറ്റ്. കണ്ടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ എന്താ പിന്നെ മറന്നുപോയത്? സച്ച് എ സ്മോൾ വേൾഡ് ആശിഷ്. ആശിഷൻ അറിയോ? അവനി ഇല്ലേ, അവനി, അവള് ഐഷയുടെ മകളാ. ഐഷ നിന്റെ ഫസ്റ്റ് റൊമാൻറ്റിക് ഫിലിമിലെ ഹീറോയിൻ ആയിരുന്നു. ഈ ഐഷയുടെ മകൾ അവനിയാ എന്റെ ജീവൻ രക്ഷിച്ചത്. ജസ്റ്റ് ഇമാജിൻ വാട്ട് എ കോഇൻസിഡൻസ്.
എന്റെ ഫോൺ. ഹലോ, അതെയോ മിനിസ്റ്റർ സാർ പോവാണോ? ആ ഞാനിപ്പോ വരാം. ആ ഓക്കെ, മിനിസ്റ്റർ സാർ പോവാണെന്ന്. ഐ ഹാവ് ടു സീ ഹിം ഓഫ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്ക, ഐ വിൽ ജസ്റ്റ് കം. കൺഗ്രാറ്റുലേഷൻസ് ആശുട്ടി. എന്റെ പേര് ആയിഷ എന്നാണ്. ആശുട്ടി, വിതച്ചത് മാത്രമേ കൊയ്യാൻ കഴിയൂ. നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ അവകാശം ഒരു നാൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും എന്നെ വെറുക്കുക. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് ആശുട്ടി, ഞാൻ വീണ്ടും നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ അവകാശിയായി മാറും. അതുവരേക്ക് നീ ഈ കാര്യം ഓർത്തു വെച്ചോ. ഐ ലവ് മൈ സൂപ്പർ സ്റ്റാർ. ഐ ലവ് യു ആശുട്ടി. ഐ ലവ് യു. കല്ലെടുത്തെറിഞ്ഞിട്ട് ഞാനൊന്ന് വെല്ലുവിളിച്ചില്ലേ? ഒരു ദിവസം ഞാൻ സ്വയം പേരുണ്ടാക്കുമെന്ന്, പിന്നെ രാജശ്രീ വർമ്മ എന്റെ പേരിൽ അറിയപ്പെടുമെന്ന്. പക്ഷേ ഞാൻ എങ്ങനെ പേരുണ്ടാക്കും? എങ്ങനെ ഞാൻ പ്രശസ്തയാകും? എന്നെ ഒന്ന് അഡ്വൈസ് ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ.